ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ നല്ല മത്തി കിട്ടി. മത്തി ഇവിടെ നമ്മളിവിടെ ചാളാന്നാണ് പറയുക. അപ്പോൾ ആ ഒരു മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എന്താ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരിക്കൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറുള്ള ഒരാൾ ഇങ്ങനെ ഈ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോ ചെയ്യണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ ക്ലീൻ ചെയ്യണ വീഡിയോ, പ്രത്യേകിച്ച് മീൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു അതിനിപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഉപകാരപ്പെടും, അതിപ്പോൾ അറിയാത്തവരുണ്ട്, ഇങ്ങനെ മീൻ ക്ലീൻ ചെയ്യുന്നവർ ചെയ്യുന്നത് അറിയാത്തവരുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതിപ്പോൾ കുറേ നാളായി ചോദിച്ചിട്ട് എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂരായിരുന്നല്ലോ, ബാംഗ്ലൂർ നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് മീൻ കൊണ്ടുവരാറ്. പിന്നെ അതുപോലെ ക്ലീൻ ചെയ്യാണ്ട് കിട്ടും, പക്ഷേ നാട്ടിലെ പോലെ നമുക്ക് പുറത്ത് നിന്ന് ഇരുന്ന് വൃത്തിയാക്കുക അതൊന്നും പറ്റില്ലല്ലോ, നമ്മൾ അടുക്കളയിൽ തന്നെ ഇരുന്ന് ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും, പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ മത്തിക്ക് പ്രത്യേകിച്ച് നല്ലോണം ചെതുമ്പലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തെറിച്ച് ഇതാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ വെച്ച് ചെയ്യാതിരുന്നത്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്തായാലും നല്ല മത്തി കിട്ടിയ കാരണം കൊണ്ട് ഈ വീഡിയോ ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ കണ്ട ഇത് ഫസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതാണ് ചെതുമ്പൽ എന്ന് പറയുന്നത്, ഇതാണ്. അപ്പോൾ ഇത് ആദ്യം കളയണം, നന്നായി കളയണം കേട്ടോ, ഇവിടെ നിറച്ചുണ്ടാവും അവിടെ ഇവിടെയൊക്കെ രണ്ട് സൈഡിലും കളയാം, മുൾഭാഗത്തും ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ഇതുപോലെ കളഞ്ഞു കൊടുക്കുക. എൻ്റെ മോനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവൻ കറക്റ്റ് മീനുള്ള ഭാഗത്തേക്കല്ല, അവൻ ആ ചട്ടിയിലേക്കാണ് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കണം, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ കത്തി വെച്ചിട്ട് ആ ചെതുമ്പളൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ഒരു ഫിഷ് കട്ടർ ഇതെടുത്തിട്ട് സൈഡിൽ അതിൻ്റെ വാലും അതുപോലെ സൈഡിലൊക്കെ ഇതിങ്ങനെ ഇതുണ്ടാവും, അതൊക്കെ കളയുക. ഇവിടെ ഒരു കുറച്ചിങ്ങനെ ഒരു പൂട പോലെ നിൽക്കുന്നുണ്ടാവും, അതൊക്കെ കളയുക. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതിനുശേഷം ഇങ്ങനെ കത്തി നമ്മൾ ചെരിച്ച് പിടിച്ചിട്ട് വേണം ഈ ചെകിളയുടെ അവിടെയുള്ള ഇതിങ്ങനെ കട്ട് ചെയ്യാൻ, കട്ട് ചെയ്ത് തല മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫിഷ് കട്ടറുണ്ട്, ഈ അതിൻ്റെ വയറിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുടലും കുറേ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അടുത്ത് കളയണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ നമ്മൾ കളയുക. കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി എടുക്കാം, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയെന്നുള്ളൂ. ഇത് കളയാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ള മുട്ട ഉണ്ടാവും, മീൻ പാറ്റണ സമയം എന്ന് പറയില്ലേ, അപ്പോൾ മുട്ട ഉണ്ടാവും, അതിനെ പലിഞ്ഞി എന്ന് പറയും. അപ്പോൾ ഈ മത്തിയുടെ നമ്മൾ എടുക്കും, അതിൻ്റെ മുട്ട സെപ്പറേറ്റ് എടുത്ത് നമുക്ക് വറക്കാൻ പറ്റും. ഞാനങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്, ചില ഇതിൻ്റെ മുട്ട നല്ലതാവില്ല, പക്ഷേ അത് കിട്ടിയിട്ടുണ്ട്, കുറേ കിട്ടിയിട്ടോ, കുറേ മീനിൻ്റെയൊക്കെ നല്ല പലിഞ്ഞീനുകളായിരുന്നു. അത് ഞാൻ വെള്ളം വെച്ച് നന്നായിട്ടിങ്ങനെ ക്ലീൻ ചെയ്ത് ഉള്ളിലുള്ള കറുപ്പ് മുഴുവൻ കളഞ്ഞെടുക്കുക. ഇത് ഞാൻ വേറൊരു മീൻ ഒന്നും കൂടി ചെയ്ത് കാണിച്ചിരുന്നതാണ്. പിന്നെ ആ കറുത്തത് ചിലവർ പറയും, ആ നമ്മൾ വയറക്കിനെ പൊളിച്ച് എല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് ഒരു കറുപ്പ് ഒരു ഇതുണ്ടാവും അവിടെ, ഒരു പാട പോലെ, അത് കളയേണ്ട ആവശ്യമില്ല, അത് കളയാണ്ട് വറക്കുമ്പോഴൊക്കെയാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ അതിരിക്കണം കാണുമ്പോൾ എനിക്ക് തീരെ പിടിക്കില്ല, അത് കാരണം ഞാനത് ഫുൾ കളയും, ഫുൾ ക്ലീൻ ചെയ്ത് അത് കളയും. നന്നായി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കും. അതുപോലെ തന്നെ ഇതേ വേറെ മീൻ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ പലിഞ്ഞി, ഇതാണ് മീനിൻ്റെ മുട്ട എന്ന് പറയുന്നത്, രണ്ട് സൈഡിൽ ഇങ്ങനെ ഇരിക്കണ്ടാവും. അതാ ഇതുപോലെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വയ്ക്കും, പിന്നെ അത് കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും നമ്മൾ വറക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ മുളകൊക്കെ ഇട്ടിട്ട് അത് വറക്കുക. വറക്കുമ്പോൾ നന്നായിട്ടിങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മിക്കതും അടച്ചു വെച്ചിട്ട് നമ്മൾ വറക്കാൻ ശ്രമിക്കാം. മുള്ള് ഇങ്ങനെ മുള്ള് ഒരു ഇതുപോലെ നിൽക്കണ്ടാവും, മുള്ളല്ല അതിൻ്റെ എന്താ പറയുക മീൻ്റെ ചിറക് പോലെ അങ്ങനെ നിൽക്കണ്ടാവും, അത് കട്ട് ചെയ്ത് കളയണം. നന്നായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുക, അതായി ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതാ എല്ലാ മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, കല്ലുപ്പാണ് സാധാരണ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാനിത് ചെയ്യുന്ന നേരത്ത് ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ, അപ്പോൾ എനിക്കറിയില്ല അത് കല്ലുപ്പ് എവിടെ ഇരിക്കണേന്ന്. അതുകൊണ്ട് ഞാൻ പൊടിയപ്പാണ് ചേർക്കുന്നത്, പൊടിയപ്പ് ചേർത്തിട്ട് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ
ഞാൻ ചെയ്യുമ്പോൾ വലിയതില്ല, എൻ്റെ അമ്മയൊക്കെ ചെയ്യണത് നല്ല രസമാണ്. അതിട്ടിങ്ങനെ ചട്ടിയിൽ ചുറ്റിങ്ങനെ കറക്കിട്ട്, പക്ഷെ മീൻ ഉടയാണ്ട് ചെയ്യണം കേട്ടോ. നമ്മൾ അമർത്തി പിടിച്ച് കറക്കരുത്, മീൻ ഉടയും. അതൊക്കെ ഒന്ന് പിടിച്ചിങ്ങനെ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വഴുവഴുപ്പും ഒരു എന്താ പറയുക, ഒരു ഉളുമ്പ് മണം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ പോയി കിട്ടും. മീൻ നല്ല സുന്ദരക്കുട്ടപ്പനാവും. അപ്പോൾ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ. നമ്മൾ ഓൾറെഡി കഴുകിയിട്ടാണ്, നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഉപ്പിട്ടിട്ട് അങ്ങനെ ചെയ്തത്. എന്നിട്ട് വീണ്ടും ഒരു മൂന്ന് നാല് പ്രാവശ്യം കൂടി ഇരുന്ന് കഴുകി. അത്രേ ഉള്ളൂ നമ്മളുടെ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.